നമസ്കാരം. നടന്നത് മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള സദാചാര പോലീസിംഗ്, ഇത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും കുഗ്രാമങ്ങളിൽ നടന്ന കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ഒരു കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, ഇപ്പോൾ പറയുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഈ അടുത്ത കാലത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടാൽ ഒരാളും അങ്ങനെ വിശേഷിപ്പിക്കും എന്ന് തോന്നുന്നില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൊല്ലത്ത് പറവൂർ ബീച്ചിനടുത്താണ് ഈ സംഭവം നടന്നത്. ശാലു എന്നു പേരുള്ള ഒരു മാതാവും അവരുടെ സാലു എന്നു പേരുള്ള മകനും കൂടെ ആശുപത്രി സന്ദർശനം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാഴ്സലായിട്ട് വാങ്ങുന്നു. അതിനുശേഷം കാറിലിരുന്ന് കഴിക്കാം എന്ന തീരുമാനത്തിൽ അവർ കാറിലേക്ക് നടക്കുമ്പോൾ ആഷിഖ് എന്നു പേരുള്ള ഒരു തെമ്മാടി, അതെ ആ വ്യക്തിയെ അങ്ങനെ തന്നെ വിളിക്കണം, ആഷിഖ് എന്നു പേരുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഒരു തെമ്മാടി ഇവരുടെ അടുത്തേക്ക് വരികയും സദാചാര പോലീസിംഗ് ചമഞ്ഞ് ഇവരെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഒന്ന് ഓർത്ത് നോക്കുക, അമ്മയും മകനുമാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് എന്നതിന് തെളിവ് കാണിക്കടി എന്നായി ഈ ആഷിഖ് എന്ന തെമ്മാടി. എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു മകൻ്റെ പ്രതികരണം? ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഒരുപക്ഷെ ഈ സാലു എന്ന മകൻ അതിനെതിരെ പ്രതികരിച്ച് കാണാം. പക്ഷേ പിന്നെ നടന്നത് മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ്. തൻ്റെ കയ്യിലിരുന്ന അല്ലെങ്കിൽ കരുതി വെച്ചിരുന്ന കമ്പിയുടെ വെച്ച് ഈ മാതാവിനെ അടിക്കുകയും തടയാൻ ചെയ്യുന്ന ഈ മകൻ്റെ സാലുവിൻ്റെ കയ്യിൽ വെട്ടുകയും ചെയ്തു. ആ വെട്ട് അല്പം ഗുരുതരമാണ്. നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ് ഇത്. കേരളത്തിന് വെളിയിൽ ഏതെങ്കിലും ഉത്തരേന്ത്യയിൽ നടന്ന കാര്യത്തെ പറ്റിയല്ല ഈ പറയുന്നത്. നടന്നത് പച്ചയായ ഗുഡായിസം, സദാചാര പോലീസിംഗ്. അമ്മയും മകനും അമ്മയാണെന്ന്, അമ്മയാണ് എന്നതിന് അവന് തെളിവ് വേണമത്രേ. ഈ സംഭവം നടന്നത് തിങ്കളാഴ്ചയാണ്. പക്ഷേ ദാ ഇപ്പോഴാണ് ഇത് മലയാളി അറിയുന്നത് പോലും. ഇനി ഈ സംഭവം ഇവിടം കൊണ്ട് തീരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഈ പ്രതി ഇവർക്കെതിരെ കൊണ്ട് പോലീസിൽ കേസ് കൊടുക്കുന്നു. ആ വ്യക്തിയുടെ ആടിനെ ഇവരുടെ കാർ ഇടിച്ചിട്ടെന്നും അത് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ബാക്കി ഈ സംഭവങ്ങളെല്ലാം നടന്നതെന്നും ഇയാൾ ആദ്യം പോയി കേസ് കൊടുക്കുന്നു. പോലീസ് ആ കേസ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നായി. പക്ഷേ പിന്നീട് പോലീസ് സംഭവ സ്ഥലത്ത് വരികയും ഈ പ്രതിയെ അന്വേഷിക്കുകയും ഇവനെ കിട്ടാതെ വരികയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് ചോദിക്കാനുള്ളത് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനത്തിനോട്, നിയമപാലകരോട്. നമ്മുടെ നാട്ടിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള, ഒരു കുറ്റവാസനയുള്ള ഒരു വ്യക്തിക്ക് മാരക ആയുധമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനും മാത്രം തുറന്ന് മലർത്തിയിട്ടിരിക്കുകയാണോ നമ്മുടെ ഈ നിയമ നീതി പാലക സംവിധാനങ്ങൾ? എത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ കേരളത്തിൽ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് നടു റോഡിൽ വെച്ചാണ് സ്വന്തം ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നത്. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള ഏതാനും മണിക്കൂറുകളിൽ നമ്മൾ മറ്റൊരു വാർത്ത കൂടി കേട്ടിരുന്നു. വീടിനകത്ത് കടന്ന് തനിക്ക് തൻ്റെ ഇഷ്ടം നിരസിച്ച കാമുകിനെ കുത്തി കൊലപ്പെടുത്തിയ കേസ് നമ്മൾ കാണുന്നു. പെട്രോൾ ഒഴിച്ച് കൊല്ലുന്നു, നടു റോഡ് വെച്ച് കൊല്ലുന്നു. എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ കൊല്ലത്ത് പറവൂരിൽ നടന്നത് തികച്ചും മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. അമ്മയാണ് എന്നതിന് അവന് തെളിവ് കാണണമത്രേ. എത്രമാത്രം അധപതിച്ച മനസ്ഥിതിയിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇനി ഈ സംഭവത്തെ തുടർന്നുള്ള ബാക്കിയുള്ള നിയമ നടപടികൾ എന്താവുമെന്ന് ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.